നമസ്കാരം. വിനോദ ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകളുമായി ഇത് ഫിലിമിബീറ്റ് മലയാളം. മലയാളികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയാണ് കായംകുളം കൊച്ചുണ്ണി. നിവിൻ പോളി നായകനാവുന്ന സിനിമയിൽ മോഹൻലാലും അതിഥി വേഷത്തിലെത്തുന്നുണ്ട്. അടുത്തിടെ നിവിന്റെ ഫസ്റ്റ് ലുക്കർ പോസ്റ്ററും അതുപോലെ തന്നെ ട്രെയിലറും എത്തിയിരുന്നു. ഒറ്റ രാത്രി കൊണ്ട് സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറിയ മറ്റൊരു ട്രെയിലറും ഈ അടുത്ത കാലത്ത് ഇറങ്ങിയിട്ടില്ല എന്ന് തന്നെ പറയാം. കായംകുളം കൊച്ചുണ്ണിയുടെ കഥ പറയുന്ന ചിത്രം ബിഗ് ബജറ്റിലാണ് ഒരുക്കുന്നത്. അതേസമയം സിനിമയുടെ വിഷ്വൽസും സൗണ്ടും എഫക്റ്റും എല്ലാം കിടലനായിരിക്കുമെന്ന് സൂചിപ്പിച്ചാണ് ട്രെയിലർ എത്തിയിരുന്നത്. അതേസമയം യൂട്യൂബിൽ കായംകുളം കൊച്ചുണ്ണിയുടെ ട്രെയിലർ ട്രെൻഡിംഗിൽ ഒന്നാമതെത്തിയിരിക്കുകയാണ്. കൊച്ചുണ്ണിയുടെ ജീവിതത്തിലെ ഉദ്യോഗജനകമായ നിമിഷങ്ങൾ കാഴ്ചവെക്കുന്ന ട്രെയിലർ ആരാധകർ ഏറ്റെടുത്തിരിക്കുകയാണ് എന്നതാണ് ഇതിന്റെ അർത്ഥം. ബോബി സഞ്ജി തിരക്കഥ എഴുതുന്ന ചരിത്ര സിനിമയിൽ ഇത്തിക്കര പക്കി എന്ന അതിഥി താരമായാണ് മോഹൻലാൽ എത്തുന്നത്. പ്രിയാനന്ദ്, ബാബു ആന്റണി, സണ്ണി വെയിൻ, ഷൈം ടോം ചാക്കോ, മണികണ്ഠൻ ആചാരി തുടങ്ങിയവരും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. നിവിൻ പോളിയുടെ കരിയറിലെ ഏറ്റവും കൂടുതൽ മുതൽ മുടക്കുള്ള ചിത്രമായാണ് ഇത് വിലയിരുത്തപ്പെടുന്നത്. 18 സംഘട്ടന രംഗങ്ങൾ ചിത്രത്തിൽ ഉണ്ടാകും എന്നാണ് അറിയുവാൻ സാധിക്കുന്നത്. 45 കോടിയിലേറെ ബജറ്റിൽ ഗോകുലം ഗോപാലൻ നിർമ്മിക്കുന്ന ചിത്രത്തിനായി ഏറെ ക്ഷമയും അർപ്പണ മനോഭാവവും നിവിൻ പോളി പ്രകടമാക്കി എന്നാണ് സംവിധായകൻ റോഷൻ ആൻഡ്രൂസ് വ്യക്തമാക്കിയത്. ബോളിവുഡ് ഛായാഗ്രഹനായ വിനോദ് പ്രധാന്റെ ആദ്യ മലയാള ചിത്രമായ കൊച്ചുണ്ണിക്ക് വേണ്ടി ഗോപി സുന്ദറാണ് സംഗീതമൊരുക്കിയിരിക്കുന്നത്. ചിത്രത്തിന്റെ ഷൂട്ടിംഗ് 161 ദിവസങ്ങളെടുത്താണ് പൂർത്തിയാക്കിയത്. ശ്രീലങ്കയിലും ഗോവയിലും മംഗലാപുരത്തുമായെല്ലാമാണ് ചിത്രീകരണം പൂർത്തിയാക്കിയത്. ആദ്യം കായംകുളം കൊച്ചുണ്ണിയിൽ നിന്ന് ട്രെയിലർ വരുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും പ്രേക്ഷകർ പ്രതീക്ഷിച്ചതിലും അപ്പുറമുള്ള കിടിലൻ ട്രെയിലറായിരുന്നു റിലീസ് ചെയ്തത്. കണ്ണഞ്ചിപ്പിക്കുന്ന ലൊക്കേഷനും നിവിൻ പോളിയുടെ വ്യത്യസ്ത ഗെറ്റപ്പുകളുമായിരുന്നു ട്രെയിലറിന്റെ പ്രധാന ആകർഷണം. AD 1830 നടക്കുന്ന കഥയാണ് പറയുന്നത് ട്രെയിലറിന്റെ തുടക്കത്തിൽ കാണിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ബ്രിട്ടീഷുകാരോടുള്ള യുദ്ധവും പോരാട്ടങ്ങളുമെല്ലാം 2 മിനിറ്റുള്ള ട്രെയിലറിൽ കാണിച്ചിട്ടുണ്ട്. കുതിര സവാരിയിലൂടെ അവസാന ഭാഗത്ത് ഇത്തിക്കര പക്കിയായി മോഹൻലാലും ട്രെയിലറിൽ വരുന്നത് ആരാധകരിൽ ആവേശം ജനിപ്പിക്കുന്നതാണ്. ഈ വർഷം ഓണത്തിന് മുന്നോടിയായി ചിത്രം തിയേറ്ററുകളിൽ എത്തുമെന്നും അതല്ല ഓണം റിലീസായിട്ടാണ് കായംകുളം കൊച്ചുണ്ണി എത്തുന്നത് എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും ചിത്രത്തിന്റെ റിലീസിംഗ് ഡേറ്റ് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. ബിഗ് ബജറ്റ് ചിത്രമാണെന്നുള്ളതും ചരിത്രം പറയുന്ന സിനിമയാണെന്നുള്ളതുമായിരുന്നു കായംകുളം കൊച്ചുണ്ണിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ട്രെയിലർ എത്തിയോടെ സിനിമയുടെ വിജയം ഏതാണ്ട് ഉറപ്പിച്ചിരിക്കുകയാണ്. ബാഹുബലിക്ക് ശേഷം ഇന്ത്യൻ സിനിമയിൽ വിസ്മയമായാൻ പോകുന്ന തെന്നിന്ത്യൻ ചിത്രം കായംകുളം കൊച്ചുണ്ണിയായിരിക്കും എന്നത് ഉറപ്പിക്കാം. ബാഹുബലിയുടെ പ്രൊഡക്ഷൻ കോർഡിനേറ്റ് ചെയ്ത ഫയർഫ്ലൈയാവും കൊച്ചുണ്ണിയുടെ നിർമ്മാണ ഏകോപനവും. ബാഹുബലിയുടെയും തലാഷിന്റെയും സൗണ്ട് ഡിസൈനറായ സതീഷാണ് കൊച്ചുണ്ണിക്ക് ശബ്ദമൊരുക്കുന്നത്. എന്തായാലും കായംകുളം കൊച്ചുണ്ണിയുടെ റിലീസിനായി കാത്തിരിക്കുകയാണ് മലയാളി പ്രേക്ഷകർ. കൂടുതൽ വിനോദ വാർത്തകൾക്കായി ഫിലിമിബീറ്റ് മലയാളം സന്ദർശിക്കൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.